നമ്മുടെ ഇന്നത്തെ തലമുറയെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം. പ്രത്യേകിച്ച് പെൺകുട്ടികളെ, ഒന്നിനു മുന്നിലും ഭയന്ന് നിൽക്കുന്നവരല്ല തങ്ങളെന്ന് അവർ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. നിദാ ഫാത്തിമ എന്ന വയനാട്ടുകാരിയായ കൊച്ചു പെൺകുട്ടിയുടെ ധീരത നമ്മളെല്ലാം കണ്ടതാണ്. കേരളം മുഴുവൻ അവൾ ആരാണെന്ന് തിരയുകയും അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയും ചെയ്തു. ദിവസങ്ങൾക്കിപ്പുറം കേരളം വീണ്ടും തിരയുന്നത് മറ്റൊരു പെൺകുട്ടിയെയാണ്, മലപ്പുറം സ്വദേശിയായ സഫ ഫാത്തിമ എന്ന പ്ലസ് ടു വിദ്യാർത്ഥിനിയെ. വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് യാതൊരു ഭയവുമില്ലാതെ വേദിയിലെത്തി പരിഭാഷകയായാണ് സഫ കയ്യടി നേടുന്നത്. 17 വയസ്സുകാരിയായ ഒരു വിദ്യാർത്ഥിനി രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവിന്റെ പ്രസംഗം അദ്ദേഹത്തോടൊപ്പം വേദിയിൽ നിന്ന് ലൈവായി പരിഭാഷപ്പെടുത്തുന്നത് നിസ്സാര കാര്യമല്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സയന്റിഫിക് നേച്ചറിനെ ദേഷ്യം കാരണവും വിദ്വേഷം കാരണവും നശിപ്പിക്കാൻ നമ്മൾ സമ്മതിക്കരുത്. മറ്റുള്ളവരുടെ ഐഡിയകളെ ബഹുമാനിക്കുക. അതും ഒരു മുന്നറിയിപ്പ് പോലും ലഭിക്കാതെ. മലപ്പുറം കരുവാരക്കുണ്ട് GHSS സ്കൂളിന്റെ പുതിയ കെട്ടിടോദ്ഘാടനത്തിനായിരുന്നു രാഹുൽ ഗാന്ധി എത്തിയത്. രാഹുലിനൊപ്പമുള്ള ആരെങ്കിലും പരിഭാഷകരാകുമെന്നായിരുന്നു സ്കൂളിന് കിട്ടിയ വിവരം. എന്നാൽ പ്രസംഗിക്കാനെത്തിയ രാഹുൽ തന്റെ പരിഭാഷകരാകാൻ അധ്യാപകരോ വിദ്യാർത്ഥികളോ ആരെങ്കിലും വരുമോ എന്ന് ചോദിക്കുകയായിരുന്നു. സദസ്സിനിടയിൽ നിന്ന് സഫ തയ്യാറാണെന്ന് ധൈര്യത്തോടെ ആംഗ്യം കാണിച്ചതോടെ രാഹുൽ വേദിയിലേക്ക് വിളിപ്പിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥർ വഴിയൊരുക്കി. രാഹുൽ പോലും വിചാരിച്ചു കാണില്ല ഈ ചെറിയ പെൺകുട്ടി ധൈര്യപൂർവ്വം കടന്നുവരുമെന്ന്. പേടിയില്ലാതെ കടന്നുവന്നുവെന്ന് മാത്രമല്ല, രാഹുലിന്റെ ലളിതമായ പ്രസംഗത്തിന് അതിനേക്കാൾ ലളിതവും സുന്ദരവുമായി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന പരിഭാഷയാണ് സഫ നിർവഹിച്ചത്. There is no foolish question or wrong question എന്ന രാഹുലിന്റെ വാചകത്തിന് സഫയുടെ പരിഭാഷ ഇങ്ങനെയായിരുന്നു. മണ്ടൻ ചോദ്യമെന്നോ പൊട്ട ചോദ്യമെന്നോ ഒരു സംഭവമില്ല. സഫയുടെ പരിഭാഷ ഇഷ്ടപ്പെട്ടതോടെ രാഹുൽ ചോക്ലേറ്റ് നൽകി സഫയ്ക്ക് നന്ദി പറഞ്ഞു. കൂട്ടുകാരുടെ അഭിനന്ദനവും ഏറ്റുവാങ്ങിയാണ് സഫ സദസ്സിലേക്ക് മടങ്ങിയത്. 10th ക്ലാസ് പരീക്ഷയിൽ ഫുൾ A+ വാങ്ങി പാസ്സായ സഫ പഠനത്തിൽ മാത്രമല്ല എഴുത്തിലും മിടുക്കിയാണെന്ന് അധ്യാപകർ പറയുന്നു. വയനാട്ടിലെ ഉൾഗ്രാമമായ കുട്ടത്തിയിലാണ് സഫയുടെ വീട്. മദ്രസ അധ്യാപകനാണ് പിതാവ്. ചെറുപ്പം മുതൽ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച സഫ ഇംഗ്ലീഷ് ഭാഷയിൽ മിടുക്കിയാണെന്നും അധ്യാപകർ പറയുന്നു. സ്കൂൾ റേഡിയോയിൽ ഇംഗ്ലീഷ് വാർത്ത വായിക്കാറുമുണ്ട് ഈ കൊച്ചുമിടുക്കി. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തി വൻ പരാജയമായ കോൺഗ്രസ് നേതാക്കളെ നമ്മൾ മറന്നിട്ടില്ല. അതിനിടയിൽ ഈ ചെറിയ പെൺകുട്ടി സ്പോട്ടിൽ കയറി ചെന്ന് കിടിലൻ പരിഭാഷയിലൂടെ രാഹുലിനെ കയ്യിലെടുത്തത് സമ്മതിക്കുക തന്നെ വേണം. സഫയുടെ ധൈര്യത്തിനും കഴിവിനും വലിയൊരു കയ്യടി. ഇങ്ങനെയുള്ള കുട്ടികൾ തന്നെയാണ് നമ്മുടെ നാടിന്റെ ശരിക്കുമുള്ള പ്രതീക്ഷ. എന്തായാലും സഫയുടെ വീഡിയോ നിങ്ങളും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. മറക്കാതെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.